ഹായ് എവരിവാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ബഡ്സ് കൊണ്ട് വാൾ ഡെക്കറാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതുപോലെ സർക്കിൾ കാർഡ്ബോർഡ് എടുത്തു, എന്നിട്ട് ചാർട്ട് പേപ്പർ ബ്ലാക്ക് എടുത്ത് ഇങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഇനി നമുക്ക് അത് വന്ന് ഒരു ഡ്രോ ചെയ്തിട്ട് ഇല പോലെ ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് അതേ അളവിൽ തന്നെ ഒത്തിരി എടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒത്തിരി എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ബഡ്സും ഫെവി ബോണ്ടും എടുത്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ ലീഫിൽ ബഡ്സിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫെവി ബോണ്ട് അപ്ലൈ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ ഒത്തിരി ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ അതുപോലെ ഒത്തിരി ചെയ്തെടുക്കുന്നുണ്ട്. ണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ ഫെവി കുക്കായാലും ഫെവി കോളായാലും പിന്നെ ഗ്ലൂ ഗണ്ണായാലും കുഴപ്പമില്ല. ഏത് ഗണ്ണായാലും കുഴപ്പമില്ല, ഏത് ഗമ്മായാലും കുഴപ്പമില്ല, ക്ലീൻ ഗ്ലൂ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളെ കയ്യിൽ ഫെവി ബോണ്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് വന്ന് ഇനി ഇതിൽ കൂടെ നമുക്ക് അതിനെ ഒട്ടിച്ച് കൊടുക്കാം. ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് സിമ്പിളായിട്ട് വച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് ഷേപ്പിന് വച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഫസ്റ്റ് വയ്ക്കാം, എന്നിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, അപ്പം ഇത്ര ഒട്ടിച്ച് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനി ഒരു വൈറ്റ് കളർ പേപ്പർ ഈ അളവിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് മടക്കിയെടുക്കാം. ഞാൻ മടക്കുന്ന പോലെ മടക്കിയാൽ മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് മടക്കണം. എന്നിട്ട് അവസാനമായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനെ നൂത്തിട്ട് ഒരു സിമ്പിളായിട്ട് ഒന്ന് ഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഡ്രോ ചെയ്യാം. ഞങ്ങളിപ്പം കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് നോക്കാം, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഫ്ലവർ. ഇതുപോലെയാണ് ഞങ്ങളെ ഫ്ലവർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് ഫ്ലവർ അതുപോലെ എടുക്കണം. എന്നിട്ട് ഫെവി ബോണ്ട് സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോക്കാം, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഫ്ലവർ. ഇതുപോലെയാണ് ഞങ്ങളെ ഫ്ലവർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് ഫ്ലവർ അതുപോലെ എടുക്കണം. എന്നിട്ട് ഫെവി ബോണ്ട് സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലപോലെ അമർത്തി കൊടുത്തിട്ട് നമ്മുടെ വന്ന് സർക്കിൾ ഷേപ്പിലൊരു ചാർട്ട് പേപ്പർ ബ്ലാക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം ഒരു സിമ്പിളായിട്ട്. എന്നിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലവർ വന്ന് കംപ്ലീറ്റായി. ഇനി നമുക്ക് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ചെയ്യുന്നതിന് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.